നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നെല്ലിത്തറ വാഴക്കോട്ട് വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. മരിച്ചത് ബേടകം സ്വദേശിനി ലക്ഷ്മി. ജിഷയുടെ കൊലപാതകം ജില്ലയിലും പ്രതിഷേധം കത്തുന്നു. പ്രകടനവുമായി മഹിളാ സംഘം. കെ സുധാകരന്റെ കുടുംബയോഗ പ്രസംഗം വൻ വിവാദത്തിലേക്ക്. നടപടി ആവശ്യപ്പെട്ട് LDF ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. ആവേശം പകർന്ന നേതാക്കളുടെ സാന്നിധ്യം. തെരഞ്ഞെടുപ്പ് സുരക്ഷ ശക്തമാക്കി. കേന്ദ്ര സേനാംഗങ്ങൾ കാഞ്ഞങ്ങാട്ട്. കാസിയുടെ ദുരൂഹ മരണം. അനിശ്ചിതകാല സമരം 6 ദിവസം പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടമ്മയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ബേടകം സ്വദേശിനി ലക്ഷ്മിയാണ് മരിച്ചത്. നെല്ലിത്തറക്കെടുത്ത് വാഴക്കോട്ടായിരുന്നു സംഭവം. വീട്ടമ്മയെ വാടക വീടിന് സമീപത്ത് വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിത്തറക്കെടുത്ത് വാഴക്കോട്ടുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന കാറടുക്കത്തെ പാടിക്കുച്ചി സ്വദേശിനി ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ മകൾ ഗായത്രിയോടൊപ്പമായിരുന്നു താമസം. കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവാണെന്ന് സംശയിക്കപ്പെടുന്നു. ലക്ഷ്മിയുടെ ഭർത്താവ് ദാമോദരൻ ഒളിവിലാണ്. പ്രതിയെ പിടികൂടുന്നതിനായി നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വാടക വീടിന് പിറകിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവ സമയത്ത് മകൾ ഗായത്രി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കാസർകോട്ട് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. മൃതദേഹത്തിൽ നിന്നും മണം പിടിച്ചോടിയ പോലീസ് നായ റബ്ബർ തോട്ടത്തിൽ ഏറെ ദൂരമോടി തിരിച്ചെത്തി. ബേടകം സ്വദേശിനി ലക്ഷ്മി കഴിഞ്ഞ 2 വർഷമായി ഇവിടെയാണ് താമസം. വാടക വീടിന് സമീപത്തായി മകൾ ഗായത്രിക്കായി പുതിയ വീട് പണിതു വരികയായിരുന്നു. വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് DSP AK സുനിൽബാബും സ്ഥലത്തെത്തി. പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനി ജിഷ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കത്തുന്നു. കേരള മഹിളാ സംഘം കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ട 1 ആഴ്ചയായിട്ടും കേസിന്റെ ചുരുളഴിയാത്തതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധം ശക്തമാവുന്നു. കേരള മഹിളാ സംഘം കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജിഷയുടെ ഘാതകരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി P ഭാർഗവി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അധ്യക്ഷനായി, MM ലക്ഷ്മി, KBിന്ദു, E പുഷ്പകുമാരി, AV രമണി, KBിന്ദു, TV സുശീല, PV സരോജിനി, P മിനി തുടങ്ങിയവർ സംസാരിച്ചു. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് KGNA നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വർക്കല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുന്നു. KGNA KGSNA സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി പരിസരത്താണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. KGNA ജില്ലാ സെക്രട്ടറി KV ബിന്ദുമോൾ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. KGSNA ജില്ലാ പ്രസിഡന്റ് M നിഖില അധ്യക്ഷയായി. KGNA സംസ്ഥാന കമ്മിറ്റി അംഗം VR രാജു, KGSNA സംസ്ഥാന കമ്മിറ്റി അംഗം PK രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗാസി CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 6 ദിവസം പിന്നിട്ടു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒപ്പുമരച്ചോട്ടിലാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്തയുടെ ഉപാധ്യക്ഷനും പ്രമുഖ മതപണ്ഡിതനുമായിരുന്ന ചെമ്പരിക്ക കാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് കാസിയുടെ കുടുംബാംഗങ്ങളും ആക്ഷൻ കമ്മിറ്റിയും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മുതൽ 6 മണിവരെയാണ് സമരം. ഇനി കൊടിപൂരം. ഉദുമയിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനെതിരെ ഇടതു മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മരിച്ചവരെയും പുറത്തു നിന്നുള്ള ആളുകളെയും ഇറക്കി വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ UDFന്റെ കുടുംബയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. ഇത് വൻ വിവാദമായി മാറിയിരിക്കുകയാണ്.
ഉദുമ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ വിവരം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. തനിക്ക് വിജയിക്കുന്നതിനായി ഏതുവിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിനും തയ്യാറെടുക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെയാണ് കാണാൻ കഴിയുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനങ്ങളോടുള്ള അവഹേളനമാണ്, അതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിരിക്കുകയാണ്. ഉദുമ നിയോജക മണ്ഡലത്തിൽ എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാവുമെന്ന ശ്രമമാണ് സുഖാർ നടത്തുന്നത്. പക്ഷേ ആ ശ്രമം വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഉദുമയിലെ ജനങ്ങളും വോട്ടർമാരും ഈ ശ്രമത്തെ അതിശക്തമായി നേരിട്ടുകൊണ്ട് യു ഡി എഫിനെ പരാജയപ്പെടുത്തും. കഴിഞ്ഞ തവണ നേടിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചും നിയമവിരുദ്ധമായി മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് ചെയ്തും തനിക്ക് ജയിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിവരുന്ന ഹീനമായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും തെളിവ് സഹിതം ചീഫ് ഇലക്ടോറിയൽ ഓഫീസർ, ഉദുമ മണ്ഡലത്തിന്റെ ഒബ്സർവർ, ജില്ലാ വരണാധികാരി, മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയതായും കെ പി സതീഷ് ചന്ദ്രൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സതീഷ് ചന്ദ്രന് പുറമെ ഉദുമ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ കെ വി കുഞ്ഞിരാമൻ, ടി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഉദുമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥി കെ ശ്രീകാന്ത് ആരോപിച്ചു. ഇത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അദ്ദേഹം കാസർഗോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും വോട്ടുകൾ ചെയ്യണമെന്നും പോളിംഗ് ശതമാനം 90 കടത്തണമെന്നുമുള്ള ഉദുമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരന്റെ ആഹ്വാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് ഉദുമ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി ജില്ലാ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ശ്രീകാന്ത് പറഞ്ഞു. യു ഡി എഫ് യോഗങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കള്ളവോട്ട് ചെയ്യാനുള്ള പരിശീലനങ്ങളാണ് അവിടെ നടക്കുന്നത്. എങ്ങനെ ശാസ്ത്രീയമായിട്ട് കള്ളവോട്ട് ചെയ്യാം, എങ്ങനെ ശാസ്ത്രീയമായിട്ട് ബൂത്ത് പിടിക്കാം എന്നതിൻ്റെ പരിശീലനമാണ് യു ഡി എഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കെ സുധാകരനെ അംഗീകരിക്കാൻ സാധിക്കാത്ത യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ണൂരിൽ നിന്ന് ആളെ ഇറക്കി ഭീഷണിപ്പെടുത്തി പണം വാഗ്ദാനം ചെയ്ത് പണം നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തുന്നു. ജനാധിപത്യത്തെ അറുകൊല ചെയ്യാനാണ് യു ഡി എഫ് ഉദുമയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിന്റെ രഹസ്യയോഗത്തിലാണ് കെ സുധാകരൻ കള്ളവോട്ടിനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയകളിൽ വൈറലായതോടെ സുധാകരൻ ഇതിന് വിശദീകരണം നൽകാൻ വ്യാഴാഴ്ച പത്രസമ്മേളനം വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യം നൽകുന്നതിന് മുൻകൂർ അനുമതി തേടണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നവർക്ക് കർശന നടപടിയുണ്ടാകുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചാരണത്തിന് രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ സിനിമാ തിയേറ്ററുകളിലൂടെയും ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെയും പരസ്യം നൽകുന്നതിന് കളക്ടറേറ്റിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗിലൂടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അറിയിച്ചു. അനുമതി നേടാതെ പരസ്യം നൽകിയാൽ നടപടി സ്വീകരിക്കും. തിയേറ്ററിൽ പരസ്യം നൽകുന്ന വിവരം ഉടമകളും MCMC കമ്മിറ്റിയെ അറിയിക്കണം. ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലും കോൾ ട്യൂണായും സ്ഥാനാർത്ഥികൾ നൽകുന്ന എല്ലാ പരസ്യങ്ങൾക്കും മുൻകൂർ അനുമതി നേടേണ്ടതാണ്. പ്രാദേശിക കേബിൾ ചാനലുകളിൽ പരസ്യം നൽകുന്നതിനും ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും MCMCയുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി കേന്ദ്ര സേനാംഗങ്ങൾ കാഞ്ഞങ്ങാട്ടെത്തി. കേന്ദ്ര സേനാംഗങ്ങൾക്ക് SP തെരഞ്ഞെടുപ്പ് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി കർണാടകയിൽ നിന്നും കൂടുതൽ കേന്ദ്രസേന കാഞ്ഞങ്ങാട്ടെത്തി. ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന സേനാംഗങ്ങളെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ് അഭിസംബോധന ചെയ്തു.
തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ലാസ് എടുത്തു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽപ്പെടുന്ന ഹോസ്ദുർഗ, അമ്പലത്തറ, വെള്ളരിക്കുണ്ട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഒരു കമ്പനി പോലീസാണ് എത്തിയിട്ടുള്ളത്. ഡിവൈഎസ്പി എ കെ അനിൽബാബുവിന്റെ നേതൃത്വത്തിൽ സംഘത്തെ പോലീസ് സ്വീകരിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ മത്സരത്തിന് കൂടുതൽ ഉണർവ് കൈവന്നു. മൂന്ന് മുന്നണികളുടെയും പ്രധാന നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് എത്തിക്കഴിഞ്ഞു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് രംഗം വ്യക്തമായതോടെ മത്സരത്തിന് ചൂടും ചൂരും കൂടിക്കൂടി വരികയാണ്. വടക്കേയറ്റത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലും കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ ഇടതുവലത് മുന്നണികളാണ് മുഖ്യമായും ഏറ്റുമുട്ടുന്നത്. ഇവിടങ്ങളിൽ BJP നിർണായക ശക്തിയാണ് എന്ന് പറയാതെ വയ്യ. അണികൾക്ക് ആവേശം നൽകാൻ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പര്യടനം നടത്തുകയാണിപ്പോൾ. NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 ഞായറാഴ്ച ജില്ലയിലെത്തും. 6 വെള്ളിയാഴ്ച CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനും പ്രചരണത്തിലെത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി രമേശ് ചെന്നിത്തല, AK ആന്റണി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരും UDF പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു. BJPയുടെ പ്രചരണത്തിനായി JP നദ്ദ, CK പത്മനാഭൻ, നളിൻകുമാർ കട്ടിൽ MP, നടനം MPയുമായ സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തു. LDFനായി VS അച്യുതാനന്ദൻ, കാനൻ രാജേന്ദ്രൻ, പന്നി രവീന്ദ്രൻ, ഉഴവൂർ വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, സുഭാഷിനി അലി തുടങ്ങിയ മുൻനിര നേതാക്കളും വിവിധ മണ്ഡലങ്ങളിലായി എത്തിച്ചേർന്നു. ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചാണ് UDF വോട്ട് നേടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഗവൺമെൻറ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തുവെന്നാണ് അവകാശപ്പെടുന്നത്. ബാർക്കോഴ, സോളാർ വിഷയം, വ്യവസായങ്ങൾ അടഞ്ഞുകിടക്കുന്നതും സ്ത്രീ സുരക്ഷയില്ലാത്തതുമടക്കം നിരവധി കാര്യങ്ങളാണ് LDF പ്രചരണമായുധമാക്കുന്നത്. BJP ആകട്ടെ ഇരു മുന്നണികളെയും ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. മറ്റു വാർത്തകളിലേക്ക്. വൈദ്യുതി സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായി റോഡ് ഷോ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ഇൻസ്പെക്ടേഴ്സും സംയുക്തമായാണ് ഷോ സംഘടിപ്പിച്ചത്. May 1 മുതൽ 7 വരെ സംസ്ഥാനത്തുടനീളം വൈദ്യുതി സുരക്ഷാ വാരാചരണം നടത്തിവരുന്നതിൻ്റെ ഭാഗമായാണ് റോഡ് ഷോയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഇലക്ട്രിക്കൽ സെഷൻ പരിസരത്ത് നിന്നാരംഭിച്ച റോഡ് ഷോ സർക്കിൾ ഇൻസ്പെക്ടർ MP ആസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കാസർഗോഡ് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്രമായ ഒരു അറിവ് നൽകുക എന്നുള്ളതാണ്. ജീവനക്കാർക്കിടയിൽ നമ്മൾ ഇടയ്ക്ക് ഒരു 6 മാസം 4-5 6 മാസങ്ങൾ കൂടുമ്പോൾ അവർക്കിടയിൽ ഒരു അവബോധം നൽകുന്നതിന് വേണ്ടി ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കിടയിലേക്ക് നമുക്ക് അങ്ങനെ ഒന്നും സംഘടിപ്പിക്കാൻ നിവൃത്തിയില്ല. അത് ഇതുപോലെ ഒരു പൊതു പരിപാടിയിലൂടെ മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഇവിടെയും പി ജയകൃഷ്ണൻ, നാഗരാജ് ഭട്ട്, നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ഡിവിഷന് കീഴിലെ വിവിധ സെക്ഷനിലെ ജീവനക്കാർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ജ്വല്ലറി മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന സ്ഥാപനം നിലവിൽ വന്നു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സഫ ജ്വല്ലേഴ്സാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. പരമ്പരാഗത തൊഴിലാളികൾക്ക് സ്ഥിരം രൂപ കൽപ്പനകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ പലപ്പോഴും വിമുഖതയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഇത് തടസ്സമാകുന്ന ഉൽപാദനക്ഷമതയിലും ഗുണമേന്മയിലും മുന്നോട്ടു പോകാൻ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് തടസ്സമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരുപാട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിൽ പ്ലെയേഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ട് ആളുകൾ ഇന്ന് ഈ സെക്ടറിലില്ല. ഈ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുക എന്നതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെമിനാർ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ ജോലി സാധ്യത എന്താണ്, നിങ്ങൾക്ക് എത്രമാത്രം വരുമാനം കിട്ടും എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് May 8 ഞായറാഴ്ച 9:30 മുതൽ 11 മണി വരെ MG റോഡ്, കാസർഗോഡ് MG റോഡിൽ വ്യാപാര ഭവനിൽ വെച്ചാണ് സെമിനാർ എക്സ്പേർട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ അംജദ് ഷാഹിർ, അനൂപ് ജോർജ്, മഷൂർ കിലാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. LIC ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ CATO കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിലായിരുന്നു പരിപാടി.
LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം TK രവി മുഖ്യപ്രഭാഷണം നടത്തി. 160 ഇപ്പൊ വില കൂട്ടാ ചന്ദ്ര, 200 കൂട്ടാ, 160 കൂട്ടാ, 160 34 കഴിച്ചാൽ എത്ര? 124. 5 വർഷം കൊണ്ട് നമ്മൾ ഇത്ര പോരെ ഉപയോഗിക്കുന്ന ഇതിന്റെ വില 124 റുപ്യ വർദ്ധിപ്പിച്ചതും 1 റുപ്യ പോലും വർദ്ധിപ്പിക്കാതെ നമുക്ക് ഉഴുന്ന് സുലഭമായി തന്ന ഗവൺമെന്റും ഒരുപോലെയാണോ? അല്ല. ഉഴുന്നാട് നിൽക്കട്ടെ, ചെറുപയർ, പരിപ്പ്, പഞ്ചസാര, എണ്ണ, ജീരകം, കടുക്, ഉലുവ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും എല്ലാത്തിൻ്റെയും വില നമുക്ക് തൊട്ടാൽ പൊള്ളുന്ന രൂപത്തിലേക്ക് ആക്കിയ ഗവൺമെന്റും മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ സുലഭമായി മാവേലി സ്റ്റോറിലെയും പൊതുവിപണിയിലൂടെയും നമുക്ക് തന്ന ഗവൺമെന്റും ഒരുപോലെയാണോ? AV പ്രദീപ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന അംഗങ്ങളായ MK ലൂക്കോസ്, എക്കാൽ വിജയൻ, CITU നേതാവ് ബല്ലാരാജൻ, ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രൻ രാവണേശ്വരം, സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമയം പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലിത്തറ വാഴക്കോട്ട് വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. മരിച്ചത് ബേടകം സുദേശിനി ലക്ഷ്മി. ജിഷയുടെ കൊലപാതകം, ജില്ലയിലും പ്രതിഷേധം കത്തുന്നു. പ്രകടനവുമായി മഹിളാ സംഘം. കെ സുധാകരന്റെ കുടുംബയോഗ പ്രസംഗം വൻ വിവാദത്തിലേക്ക്. നടപടി ആവശ്യപ്പെട്ട് LDF ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. ആവേശം പകർന്ന നേതാക്കളുടെ സാന്നിധ്യം. തെരഞ്ഞെടുപ്പ് സുരക്ഷ ശക്തമാക്കി. കേന്ദ്രസേനാംഗങ്ങൾ കാഞ്ഞങ്ങാട്ട്. കാസിയുടെ ദുരൂഹ മരണം, അനിശ്ചിതകാല സമരം 6 ദിവസം പിന്നിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.